കടത്തുവള്ളം നിലച്ചിട്ട് നാളേറെയായി. യാത്രക്കാർ വലയുന്നു. വർഷങ്ങളായി നാട്ടുകാർ ഉപയോഗിച്ചു വന്ന കടത്തുവള്ളമാണ് നിലച്ചിരിക്കുന്നത്. കരവാരം പഞ്ചായത്തിലെ മുള്ളിയൻകടവിലെ കടത്തുവള്ളം നിർത്തലാക്കിയതോടെയാണ് യാത്രക്കാരും ഒട്ടനവധി വിദ്യാർത്ഥികളും ദുരിതത്തിലായിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. മുള്ളിക്കടവിലെ കടത്തുവള്ളം നിർത്തിയിട്ട് ഏകദേശം 1.5 മാസം കഴിഞ്ഞു. ഈ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയെയും കരവാരം പഞ്ചായത്തിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് ഈ കടവ്. ഈ വാമനോര നദിയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 10-60 വർഷത്തിന് മുന്നേടായി ഇത്തരത്തിലുള്ള കടത്ത് ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു അനുഭവം, ഈ 1.5 മാസമായിട്ട് കടത്തുവള്ളം ഇല്ലാത്ത അനുഭവം ആദ്യമായിട്ടാണ്. അക്കരെ ഇതിൻ്റെ ആറ്റിൻ്റെ അക്കരയെന്ന് നമ്മുടെ സ്കൂളിൽ, അവനോഞ്ചേരി സ്കൂളിലേക്ക്, ബോയ്സ് സ്കൂളിലേക്ക്, പിറവർക്കുളം സ്കൂളിലേക്കൊക്കെ കുട്ടികൾ പഠിക്കാൻ വരുന്നത് ഇതുവഴിയാണ്. അത് കാരണം കുട്ടികളുടെ പഠിത്തം തന്നെ മുടങ്ങിയിരിക്കുകയാണ്. അതേപോലെ ഇവിടുത്തെ ആൾക്കാരുടെ പുരയിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആറ്റിൻ്റെ അക്കരയുണ്ട്. അവർക്ക് അങ്ങോട്ട് പോകാനും നിവൃത്തിയില്ല. അവർക്ക് പോകണമെങ്കിൽ ഏകദേശം 10-15 കിലോമീറ്റർ കടന്ന് ബസ്സിലാണ് പോകേണ്ടത്. അപ്പോൾ അതും വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് അധികാരികളുടെ ശ്രദ്ധയിൽ നമ്മളിത് പെടുത്തി. പക്ഷേ അവർ ഫണ്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ കടത്തുവള്ളക്കാരന് ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 7 മാസക്കാലമായി കടത്തുവള്ളക്കാരന് പൈസ ശമ്പളം കൊടുക്കുന്നില്ല. അവൻ്റെ കുടുംബവും പട്ടിണിയിലാണ്. അപ്പോൾ അത് കാരണം അവൻ ഈ കടത്ത് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് കൂലിപ്പണിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാരണം ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. സ്ഥിരമായിട്ട് ഒരു കടത്തുവള്ളക്കാരനെ നിർത്തി അവന് കൃത്യമായിട്ടുള്ള ശമ്പളം കൊടുക്കാൻ നടപടി ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകണം. സാമ്പത്തിക ബാധ്യതയെന്ന് കാട്ടി കരവാരം പഞ്ചായത്താണ് കടത്തുവള്ളം നിർത്തലാക്കിയത്. വള്ളം നിർത്തലാക്കിയതോടെ കടത്തുകാരന്റെ ജീവിതവും ദുരിതത്തിലാണ്. ഇപ്പൊ ഈ കടവിൽ ഈ വള്ളം നിർത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 1.5 മാസത്തിൽ കൂടുതലായി നിർത്തിയിട്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം പുലർന്നു പോകുന്നത്. വേറെ പണിയൊന്നും എനിക്കത്ര അറിയില്ല. ഇതിനോട് ഇണങ്ങി ഞാൻ ഇതിനോട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ജോലിക്ക് ഏറ്റെടുത്ത് ഞാൻ ഇതിലിവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ 4 കൊല്ലമുണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ശമ്പളം പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പോൾ 6 മാസത്തോളം ശമ്പളം കിട്ടാറുണ്ട്. പിന്നെ വീട്ടൊക്കെ വീട്ടിലൊക്കെ പട്ടിണിയാണ്, പട്ടിണിയും ദാരിദ്ര്യമാണ്. ഇതുകൊണ്ടാണ് ഈ ഒരു ഒറ്റ വരുമാനം കൊണ്ടേ ഉള്ളൂ ജീവിക്കുന്നത്, വേറൊരു വരുമാനം ഇല്ല. നാട്ടുകാരൊക്കെ അഭിപ്രായം ഇവിടെ കടത്ത് വേണമെന്നുള്ളൊരഭിപ്രായമാണ്. യാതൊരു കാര്യം വന്നാലും അക്കരെ ഇക്കരായിട്ട് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തോട് ബന്ധിക്കുന്നൊരു കടവാണിത്. അപ്പോൾ എപ്പോഴും അത്യാവശ്യം വന്നാലും ഓടി ഇക്കരയോട്ട് വരാനും എളുപ്പമൊരു മാർഗമാണ് ഈ കടത്ത്. ഇവിടെ നിന്ന് നേരെ ആറ്റിങ്ങ പോകാൻ 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ കടത്തിൽ നിന്നും. അപ്പോൾ ഈ കടത്തിലാണ് ആൾക്കാർ ആശ്രയിക്കുന്നത്. ഈ കൊറോണ വന്ന സമയത്തും ഈ കടത്താണ് ആശ്രയിച്ചത് ഇതുവഴി പോകാനായിട്ട്. 1 മാസം 17,500 രൂപ ശമ്പളമുണ്ട്. 6 മാസത്തെ ശമ്പളം കിട്ടിയില്ല. 6 മാസത്തെ ഒക്ടോബർ മാസമാണ് നിർത്തലാക്കിയത്. 9-ാം തീയതി വരെ വള്ളം ഉണ്ടായിരുന്നു. ശമ്പളം ഇപ്പോൾ തരും, നാളെ തരും എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഓണത്തിന് മുമ്പേ പറഞ്ഞായിരുന്നു. 4 മാസത്തെ മുമ്പേ തരും, ബാക്കി പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞ്. ഇതിപ്പോൾ ഓണത്തിന് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഇതുവരെ 1 രൂപയും കിട്ടിയില്ല. ഓണത്തിന് 1 രൂപ പോലും ശമ്പളം കിട്ടിയിട്ടില്ല. എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരുപാട് ആൾക്കാർ യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു കടത്തുവള്ളമാണ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത്. ഇവിടെ അക്കരെ സ്കൂളിൽ പോകുന്ന പിള്ളേർ ഒരുപാട് പേരുണ്ട്. ഇവിടുന്ന് ഒരു ഗവൺമെൻറ് സ്കൂൾ അടുത്ത് തന്നെ ഉള്ളതാണ്, ചെറിയ LP സ്കൂള്. പക്ഷേ ആർക്കും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പേര് ഇപ്പോൾ ബസ്സിന് ഒരുപാട് ചുറ്റിക്കറങ്ങിയാണ് അവനവഞ്ചേരിയിൽ വരുന്നത്. ഇത് നിർത്തലാക്കിയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ജനങ്ങൾ. HP News, ആറ്റിങ്ങൽ.